Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kheni, zarda, etc., or their promotion in any manner. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർഖാൻ, ഗുട്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. കാർത്തി, കാർത്തി, എന്നാ പണ്ടേ കാർത്തി?
ஒண்ணுக்கு போயிட்டு இருக்கேன் பாட்டி. பிரஷ் பண்ற மாதிரி கேட்டது. மணி எத்தனைடா? நாலு தான் ஆச்சு, போய் தூங்குங்க. சாரி பாப்பா, சாரி மாமா. കൊച്ചുവർദ്ധനം കെട്ടിയോൾക്കും സമ്പാദ്യമായിട്ട് മോനം മാത്രമേ ഉള്ളൂ, അത് നീ മനസ്സിലാക്കണം കുഞ്ഞുമോ. നമ്മൾ അവിടെ കണ്ടത് തട്ടുകടക്കാരൻ കുഞ്ഞുവറിവിന്റെ ഭാര്യ കുഞ്ഞമ്മേ തട്ടാൻ ചാത്രനെയാ. എന്റെ ഈശോയെ, എന്നെ മര്യാദയുടെ കാര്യം അവര് പറയുന്നേ. ശരിക്കും കട്ടത്ത് കുഞ്ഞമ്മയും ചന്ദ്രനും അല്ലേ? അത്യുന്നതങ്ങളിലെ തമ്പുരാനെ ആരുടെയും കണ്ണുപ്പെടാതെ ഇവിടെ എത്താൻ അവരെ അനുഗ്രഹിക്കണം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. അപ്പോ പുരുഷ ഉറപ്പായി അല്ലേ തമ്പുരാനെ? നീ ഉണ്ടില്ലേലും ഇവളെ ഊട്ടണമെന്നും ഇവര് കേൾക്കുന്നില്ലല്ലോ. ഉടുത്തില്ലേലും ഇവളെ ഉടുപ്പിക്കണമെന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ സ്നേഹം എന്നും കാണിച്ചോണം. നീ ഉണ്ണാനും ഇവളെ പട്ടിണി കിടക്കാനും ഇടയാകരുത്. കർത്താവേ, ഇവരെ കാത്തോളനെ എന്നെയും. ബോട്ട് പെട്ടെന്ന് എടുക്ക. ഓ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ഈ ചെയ്യുന്ന തെറ്റാന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നമുക്ക് ആ വഴി വരണ്ടായിരുന്നു. ഏത് വഴി? അതുകൊണ്ടല്ലേ കുഞ്ഞമ്മയ്ക്കും ചന്ദ്രനും പകുതിക്ക് വെച്ച് പിരിയേണ്ടി വന്നത്. ശരി.
ജഗജ്ജനനിയായ എൻ്റെ അമ്മ, രാജരാജേശ്വരിയായ എൻ്റെ അമ്മ, വാത്സല്യനിധിയായ എൻ്റെ അമ്മേ. എന്നതാ വർഗീസ്, എങ്ങോട്ടാ അച്ചോ പാഞ്ഞു പോകുന്നത്? എനിക്ക് അടിയന്തരമായ ഒരു കൂതാശയുണ്ട്. മരിപ്പാണോ അച്ഛ? ആരാ മരിച്ചത്? ആരൊക്കെ മരിക്കുമെന്ന് അറിയാൻ മേല വർഗീസേ. ആനന്ദോ, എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എവിടെ പോയി? എനിക്കറിയില്ല ഏട്ടാ. ഇതിനു മുമ്പ് പലതവണ നീ എന്റെ പേഴ്സിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ കണ്ടില്ലെന്നേ. ആഹാ, 500 വെച്ചാ 100 ആവും, 100 വെച്ചാ 10 ആവും. നീ അല്ലാതെ പിന്നെ വീട്ടിൽ ആരാടിയുള്ള കള്ളി എന്ന് വെച്ചാ ഞാനാണോ കള്ളി? അതെ, ആൾക്കാർ കേൾക്കും പതുക്കെ. കാർത്തി, നീ എന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ്സ് രണ്ടുകൂട്ടി 2600, ബാലൻസ് 400. കീപ് ഇറ്റ്, കീപ് ഇറ്റ്. 400 പെ ടിപ്പോ? 400 ടിപ്പോ? ഗമ്മനരി, ഹണിമൂൺ ട്രിപ്പാ? കില്ലാടി, കണ്ടുപിടിച്ചിട്ടില്ല മാമ. കാർത്തി, നീ തമിഴ് എപ്പിടി? സെന്തമിഴ്. ഐ ആം ഗോയിങ് വിത്ത് കാർത്തിക്. അവളെ കൊലച്ചത് ചെയ്തെങ്കിൽ അതിന് കാരണം ഇച്ചായൻ തന്നെയാണ് അച്ചോ. കമ്പൈൻ സ്റ്റഡി എന്ന പേരും പറഞ്ഞ് രണ്ടും കൂടി കഥ കടിച്ചിരുന്നേച്ചായിരുന്നു പഠിത്തം. ഞാനെങ്ങനെ എതിര് പറഞ്ഞ ഇച്ചായൻ ഒറ്റ ചാട്ടാ. കൊച്ചുപിള്ളേരെ നമ്മളായിട്ട് സംശയിച്ച അവർക്കുള്ളിൽ നമ്മളോടുള്ള റെസ്പെക്ട് പോകുന്നായിരുന്നു ന്യായം. എന്നിട്ട് എന്തായി? ആ പയ്യന്റെ വീട്ടുകാരുമായിട്ട് എങ്ങനാ? നിങ്ങൾ അടുപ്പത്തിലാണോ? ഞാൻ ആഡിറ്റിംഗ് പോയി വരുന്നത് മാത്യൂസുടെ ബോട്ടിൽ തന്നെ. പിന്നെ ബോട്ടിൽ വെച്ച് കാണുമ്പോ, അല്ല ജെട്ടിയിൽ വെച്ച് കാണുമ്പോ ചുമ്മാ ഒരു ചിരിപ്പ്. അവളെതന്നെ പഴക്കം. എവ്വളവ് ധൈര്യം! ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയിട്ടാ മക്കളെ ചെല്ലം കൊടുത്ത് വളർത്താ ഇപ്പിടത്താനാകും. ആ മാത്യൂസിന്റെ വീട് വരെ പോയി നോക്കിയാലോ, എന്തെങ്കിലും വിവരം കിട്ടും. മുതല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടു. ഒരു വാശിക്ക് വേണേ എടുത്തിയാടി ഒരു കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷേ കരക്കാര് മുഴുവൻ അറിയും. പിന്നീട് നല്ലൊരു ബന്ധം ഉണ്ടാവും എന്ന് കരുതണ്ട. മാത്രവുമല്ല, അരമനയില് തിരുമേനി എങ്ങാനും അറിഞ്ഞാല് എന്റെ കർത്താവേ. പിന്നെ എന്നാ ചെയ്യും? ആദ്യം പിള്ളേരെവിടെയെന്ന് അറിയണം, എന്നിട്ട് രണ്ടിനെയും കൗൺസിൽ ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ പെടാതെ ജീവിക്കാൻ വലിയ കഷ്ടപ്പാടാണെന്ന് ബോധ്യപ്പെടുത്തണം. ആ, അവനെ കൂടെ മതം മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഞാൻ എന്റെ മോളെ കുറിച്ച് ഓർത്ത് ചങ്കുപിടഞ്ഞിരിക്കുമ്പോ അച്ഛൻ തിരുസഭയിലേക്ക് ആളെ കൂട്ടാൻ നോക്കുവാണ്. കുറച്ചു ദിവസം കഴിഞ്ഞാണ് അവരെ കണ്ടെത്തുന്നെങ്കിലോ, രണ്ടും കൂടെ ഒരു കുടുംബമായിട്ട് ജീവിതം തുടങ്ങിക്കാണ്. അപ്പോ കുട്ടികളുണ്ടാവും? റീറ്റാ, കുട്ടിക്കാലത്ത് മാളികപ്പുരയ്ക്കലെ താണ്ടമ്മേ ഞാനും ഒരുപാട് മണ്ണപ്പം ചുട്ടേച്ചു അപ്പനുമ്മയും കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഈ പ്രായത്തിൽ താണ്ടമ്മ കുർബാന കഴിഞ്ഞ് ഒസ്തി സ്വീകരിക്കാൻ നിൽക്കുമ്പോ അത് ഓർത്തോണ്ട് പെരുമാറുന്നത് ശരിയാണോ? എന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ കുറച്ച് ദിവസത്തെ മണ്ണപ്പം ചുട്ട് കളി. അങ്ങനെ അങ്ങ് കണ്ണടച്ചോ. അല്ല മാത്യൂസേ, വെളുപ്പാം കാലത്ത് അവർ ഈ കരവിട്ട് പോണേല് ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ വേണ്ടായോ? എന്താ? അയ്യോ എന്റെ കർത്താവേ! ബ്ലേഡി നന്ദി കേട്ടവനെ, ഈ പിശാചിന്റെ മോഹം എനിക്ക് കണ്ടച്ചോ. പണിക്കാരനായിട്ടല്ല, വീട്ടുകാരനായിട്ടാ ഞാൻ ഇവനെ കണ്ടത്. എന്നിട്ടോ ഇവൻ എന്നെ മതി. ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണോ അച്ചോ? കർത്താവ് നീതിയുക്തമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു എന്നല്ല അച്ചോ ബൈബിളിലും പറയുന്നത്. ബൈബിൾ എന്നാ പഠിച്ചു മാത്യൂസേ? അവരാ, നീ പറ ആ പിള്ളേർ എങ്ങോട്ടേക്കാ പോയെ? തമ്പുരാനാണ് അറിയില്ല അച്ചോ, അക്കരെ വിട്ടുകൊടുക്കുക മാത്രമാ ഞാൻ ചെയ്തുള്ളൂ. എന്തൊരു ചേർച്ചയാ അവര് തമ്മിൽ. നീ ബോട്ടിലേക്ക് പോ, ഒരു കുഞ്ഞിതറിയാൻ പാടില്ല. ഇല്ലച്ചോ, അവര് നന്ദിയുള്ളവരാന്നേ.
അവന്റെ ഒരു നന്ദി. അച്ഛൻ എന്നെ ഈ പറയുന്നേ, ഇനിയും ഇവനെ ഞാൻ എന്റെ കൂടെ നിർത്തണം. വേണം, ഇല്ലേൽ അവനിത് നാട് മുഴുവൻ പാട്ടാക്കും. നാരായണസ്വാമി വരും. ഇതുവരെ ഉണ്ടായത് മുഴുവനും പൊറുക്കാനും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവൻ അവളെയും കൊണ്ട് എവിടെയാണ് പോയതെന്ന് സ്വാമി ഞങ്ങളോട് പറയണം. മാത്യൂസേ, എനിക്കൊന്നും അറിയില്ല. ഫാദർ, ദിവസം ഒരു നേരമെങ്കിലും അവൻ എന്റെ കൂടെ എന്തേ ഭക്ഷണം കഴിക്കൂ. ഒരു ഉരുള എന്റെ കിണ്ണത്തിൽ നമുക്ക് കഴിച്ചാലേ എനിക്കിന്റെ അറിയാം. അവൻ എനിക്ക് മോൻ മാത്രമല്ല മാത്യൂസേ, ഒരു നല്ല ഫ്രണ്ടും കൂടിയാ. അറിയോ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ സ്വാമി ഞങ്ങളെ ഉടനെ അറിയിക്കണം. കുട്ടികളല്ലേ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാന്. അതുവരെ നമ്മുടെ ഈ രണ്ട് കുടുംബവും അല്ലാതെ മറ്റാരും ഇത് അറിയാതെ നോക്കണം. Morning. Newly married? Just married. Oh, great. Hey. Adha Priya. I love you na parayan povunengi njan ippo kuve. Adalla. Pinne കുട്ടിക്കാലത്ത് നീ അപ്പ എന്നെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു. അവന്റെ ഒരു ഹോം സിക്നസ്. എനിക്ക് കമലഹാസൻ നായികയും കൊണ്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നടക്കുന്ന ഓർമ്മ വന്ന്. ഒന്ന് പാടെ പട്ടരേ. Come. Yeah, I'm going to kill you. Riya. നിക്കടാ. കണ്ണിൽ കണ്ണിലൊന്നു നോക്കി കാതിൽ കാതിലെന്നു ചൊല്ലി എന്തൊരിഷ്ടമായി കാതൽ കവിതയൊന്നു മൂടി കനവിലൂയലാടി എന്തൊരിഷ്ടമാട്ടം പോലെ കാതിൽ പാടി ഇഷ്ടം പോലെ പാലിൽ നീന്തി പട്ടം പോലെ കാതിൽ പാടി ഇഷ്ടം പോലെ പാലിൽ നീന്തി ആരും കാണാതെ കണ്ണിൽ കണ്ണിലൊന്നു നോക്കി കാതിൽ കാതിലെന്നു ചൊല്ലി എന്തൊരിഷ്ടമാ. രാവിലൂടെ നിന്റെ കൂട്ടും കൂട്ടുകൂടി നേര കൂടും കൂട്ടിലൊന്നു ചേർന്ന നാളും എന്തൊരിഷ്ടമായി നിന്നെ എന്തൊരിഷ്ടമായി
വാക്കിലൂടറിഞ്ഞു സ്നേഹം സ്നേഹമേറി വന്ന നേരം ദൂരമാഞ്ഞു പോയി ദൂരം ചാരയായി രണ്ടു തീരം എന്തൊരിഷ്ടമായി വീണ്ടും എന്തൊരിഷ്ടമായി പട്ടം പോലെ കാറ്റിൽ പാരി പാരി ഇഷ്ടം പോലെ കണ്ണിലൊന്നു നോക്കി കാതിൽ കാതിലെന്നു ചൊല്ലി ഞാൻ പോരാ. Sir, we need some more advance money. How much is the balance? One second. 13,000. Oh. We'll vacate immediately. Yeah. Please make the bill ready. Sure, sir. Bill eduthuram. Okay, sir. ഞാനൊന്ന് താഴെ പോയിട്ട് വരാം. ഡോർ ക്ലോസ് ചെയ്തോണേ. Thank you very much, sir. Sure. This is your bill, sir. Thanks. 205. Thank you. Coming. Hi. Karthi, where were you for so long? On the call attend idodarno. Pack edo. Namak irangam. We're shifting to another hotel. Why? Ivide enda problem? ഇവിടെ വേറെ എന്തോ ബുക്കിംഗ് ഉണ്ട്. ഇതിനുമേലെ പോവാ സാർ. എന്തു പറ്റി?
കാർത്തിക്. താങ്ക് യു. ഇത്ര വൃത്തിയായിട്ട മുറി ഞാൻ ഇന്നു വരെ താമസിച്ചിട്ടില്ല. അതിന് നീ ഇതിനു മുമ്പ് ഒളിച്ചോടിയിട്ടുണ്ടോ? കാർത്തി, ഷട്ട് അപ്പ്. വോമിറ്റ് ചെയ്യാൻ തോന്നുന്നു. കം ഓൺ, ലെറ്റ്സ് ഗോ. സീരിയ, വി ഡോണ്ട് ഹാവ് എനഫ് മണി. വൈ? വാട്ട് ഹാപ്പൻഡ്? ചെലവാക്കുമ്പോ ഓർക്കണമായിരുന്നു. വാങ്ങിച്ചതല്ല, എക്സ്പെൻസീവ്. നീ കണക്ക് പറയാണോ? എനിക്ക് വേണ്ടി ചെലവാക്കിയതൊക്കെ നീ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. ഐ പേ എവറിത്തിങ് ബാക്ക്. കാശില്ലാതെ വിറ്റതേ എന്റെ സെൽഫോണ്. ബാഗിൽ എൻ്റെ ബാംഗിൾസ് ഉണ്ട്, അത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. ഒരു ബെറ്റർ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കുക ബാക്കി കാര്യങ്ങൾ. ോ അത് നീ കണ്ടോ? കോട്ടേജ് വെച്ച് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ബാഗിൽ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി അന്വേഷിച്ചു നോക്കാം. വാ. ഞാനില്ല. വൈ? അതവിടെ ഉണ്ടാവില്ല. അത് അവിടെ ഉണ്ടാവില്ല, നിനക്കങ്ങനെ അറിയാം. സത്യം പറ, നീ അതെടുത്തോ? നുണ പറഞ്ഞ് നീ എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കണ്ട. ചീറ്റിംഗോ? വാട്ട് ഡു യു മീൻ? എന്റെ പപ്പ പോലും എന്നോട് ചോദിക്കാതെ എന്റെ ബിലോങ്ങിങ്സ് തൊടാറില്ല. എങ്കിൽ പപ്പയോടൊപ്പം അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നു. Now I'm sure നീ തന്നെ അത് എടുത്തത്. റിയ, മൈൻഡ് യുവർ വേർഡ്സ്. ഷിറ്റ്, ഡോണ്ട് കോൾ മീ എ ചീറ്റ്. യു ആർ എ ലയർ. കാണിച്ചറിയാൻ തന്നെ ഹലോ. അപ്പൊ നാനാക്കും. അപ്പൊ കേക്കുതാ കാർത്തി? അയ്യേ, നിന്നെ പോലെ ഒരു ഇഡിയറ്റിന്റെ കൂടാണല്ലോ ഞാൻ ഇറങ്ങി പോന്നേ. എന്റെ ഫോൺ ഇങ്ങോട്ടാ. കാർത്തി, എന്നാ കാർത്തി എങ്ങേർക്കാനാ?
ഹലോ മമ്മ, ഇത് റിയ. എന്റെ പരമല പിതാവേ, ഞാൻ എന്നതാ കേൾക്കുന്നേ? നീ ഇതെവിടുന്നാ കൊച്ചേ? മോളെ, എനിക്കൊരു മണ്ടത്തരം പറ്റിയതാ. എന്നെ ഹേറ്റ് ചെയ്യരുന്ന പപ്പയോട് പറഞ്ഞേക്കൂ. നീ ഇപ്പൊ എവിടെയാന്ന് പറ. I'm very safe, mamma. ഞാൻ തിരിച്ചു വരുവ. ഹലോ, ഇതിന്റെ ചാർജ് തീർന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള കാശ് തന്നിട്ട് പോടാ. നീ വല്ല മിടുക്കിയല്ലേ? ഞാനല്ലാതെ പോകാൻ പറ്റുമോ? ജോലിയും കയ്യിലുള്ള കാശും കളഞ്ഞിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എപ്പടി പോണം? നേരെ പോയി അന്ന് മേട്ടിലെ ഏരിയ ഇറങ്ങി. ഓക്കേ, താങ്ക്സ് ഡോ. എന്നമ്മാ? നത്തിങ് സർ. സർ, സർ അയാളെന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അയാൾ ആ പയ്യൻ എന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. എങ്ക പോണോ സർ? എറണാകുളം പോണോ സർ? എറണാകുളം? ആമാ സർ. ஆமா, எதுக்கு அந்த பொண்ணே பார்த்துட்டு இருக்க? நான் பார்க்கல சார். நீ பார்த்தத நான் பார்த்தனே சார். சத்தியமா நான் பார்க்கல சார். டேய், போலீஸ்கிட்டே போய் சொல்றியே சார். உங்க மேல சத்தியம் சார், நான் பார்க்கல. போய் சொல்லா. சரி, பார்த்து வந்துருச்சு சார். நீ போமா. சார் சார், ப்ளீஸ் சார் சார், ப்ளீஸ் அடுத்த பஸ்ல போ. நோ ப்ராப்ளம் சார், ப்ளீஸ் சார், விட்டேக்க. ஐல் மேனேஜ் சார். சார், ரணோலா ரணோ சார், வெங்கரா வெங்கரா. தேங்க் யூ, தேங்க் யூ, தேங்க் யூ சார், தேங்க் யூ. தம்பி, பாத்து 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 போப்பா. வெங்கரா வெங்கரா வெங்கரா. Up, all right. കഷ്ടകാലത്തിന് ടിക്കറ്റിന് എന്റെ കയ്യിൽ കാശില്ലാതെ പോയി. അല്ലെങ്കിൽ നിന്റെ ഓർക്കുന്ന പോലീസ് സ്റ്റേഷനിലാക്കിയനെ. പോലീസിന്റെ പപ്പടോ? മൂന്നാളല്ലേ ടിക്കറ്റ് എടുത്തില്ലേ? ടിക്കറ്റ്. കീപ് ഇറ്റ്, കീപ് ഇറ്റ്. ടിപ്സ് ടിപ്പല്ലേ? അതെ, ഒന്നും കൊണ്ട് മാറിയിരിക്കുവോ? വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഏ, വേണ്ടേ? ഒരെണ്ണം. രണ്ടല്ലേ? ഒരെണ്ണം മതി. ഞാൻ എനിക്ക് അവകാശപ്പെട്ട കാശാ ചോദിക്കുന്നേ, അല്ലാതെ ഔദാര്യമൊന്നും അല്ല. ചേട്ടാ, നിങ്ങളുടെ കൊച്ചി ഓഫീസിൽ ഞാൻ നാളെ ടിക്കറ്റിന്റെ പൈസ എത്തിച്ചു തരാം. വേണേ പപ്പ കണക്ട് ചെയ്ത് തരാം. പൈസ ഒരു പ്രശ്നമല്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. കുട്ടി ഇരിക്കി. താങ്ക് യു ചേട്ടാ. ഇരിക്കട്ട. പി പി അല്ലേ? പി പിയോ?
പക്വതയില്ലാത്ത പ്രേമേ. ടിക്കറ്റ് 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 ടിപ്പ് വാങ്ങിയത് അബദ്ധമായോ? ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇപ്പൊ കാശ് തരാം. വോട്ട് വിടാറായി. കർത്താവേ, ഇതന്നെ രണ്ടും ഓട്ടോടെ കാശ് കൊടുത്തേക്ക്. എന്നാ പറ്റി? എന്നതാ കൊച്ചെ, എന്താ ഉണ്ടായി? ഞാനൊരു ഇന്റർവ്യൂവിന് പോയതാ, അത് കഴിഞ്ഞു. ഇന്റർവ്യൂവിന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണോ കർത്താവേ ഇന്റർവ്യൂവിന് പോകുന്നത്? എനിക്കുണ്ടായിരുന്നു അവരാച്ച ഇന്റർവ്യൂ, ഭാഗ്യത്തിന് ശരിയായില്ല. അല്ലെങ്കിൽ മരണം വരെ ഒരു വൃത്തിയായ പോസ്റ്റിൽ ജോലി ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ പോസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയുടെ ഹസ്ബൻഡ് എന്ന പോസ്റ്റ്. വോട്ട് ഈ അഹങ്കാരിയുടെ വകയാ? വോട്ട് പഞ്ചായത്തിന് വിട്ടുകൊടുത്ത, പിന്നെ പൊതുസ്വത്ത് അവരച്ച. അതും ശരിയാ. കാർത്തി നാരായണ, എപ്പടി തവിച്ചു പോയിട്ടോ തരുമോ? നാങ്ങളെ Good morning, father. Good morning. Hey, Jill. Hello. Hi. How are you? Endadi? Enna miss cheyidoda? Ennoda penaka? Kalli. Ninne aarum care cheyyunnille. Coffee udu. Coffee? Rita, ice cream undo? വേണോ? വേണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ക്രിസ്തുവിന്റെ കാലം മുതലേ പതിവ. പക്ഷേ ഞാൻ ഉൾപ്പെടെ മൂന്ന് അച്ഛന്മാരും രണ്ട് കന്യാസ്ത്രീകളുമുള്ള ഈ തറവാട്ടിലെ ഒരു കുട്ടി, അതും അന്യജാതിക്കാരന്റെ കൂടെ, പൊറുക്കാൻ പറ്റത്തില്ല. ജാതിയുടെ കാര്യം പോട്ടച്ച, അതങ്ങനെ പോകേണ്ട കാര്യമല്ലോ മാത്യൂസേ. അവനെ ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് നേരിട്ട് പറയാൻ പാടില്ലായിരുന്നു. എന്നാ വിചാരിച്ച നീ അവന്റെ ഒപ്പം ഇറങ്ങിപ്പോയത്? അപ്പൊ അങ്ങനെ തോന്നി. ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സമ്മതിക്കില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓടിപ്പോയാലോ എന്ന്. അവൻ ഓക്കെ പറഞ്ഞു, പോയി. വെരി സിമ്പിൾ. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഇപ്പൊ എനിക്ക് അവൻ ഇഷ്ടമല്ല, ഐ ഹേറ്റ് ഹിം. കുറച്ചു നാള് കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായിട്ട് ഇഷ്ടക്കേട്ട് തോന്നിയിരുന്നെങ്കിലോ? അതിനേക്കാളും ബെറ്റർ അല്ലേ ഇത്?
നന്നായി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ടാലല്ലേ സ്വന്തമായിട്ട് വാങ്ങേണ്ടു. അച്ഛൻ ഇനി Thank you. Grateful. I am done. You continue. Nyam ashe. ഒരു ആൺകുട്ടിയോടൊപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന കുട്ടിയാ നീ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ടോന്നല്ലേ അറിയേണ്ടത് മമ്മയ്ക്ക്. പപ്പയ്ക്കൂടെ വിളിക്ക്, ഞാൻ സത്യം ചെയ്ത് പറയാം. സ്വന്തം മകളെ പോലും വിശ്വാസമില്ലാത്ത മമ്മ ലോകത്ത് ആരെ വിശ്വസിക്കാൻ പോകുന്നേ? എന്താ സൂസൻ, ഇത് ചെറിയൊരു അബദ്ധം, അത് അവള് തിരുത്തുകയും ചെയ്തു. എന്നിട്ടിങ്ങനെ മനസ്സിൽ തെറ്റിദ്ധാരണയും സംശയം വെച്ച് പെരുമാറിയാലോ? ഒന്നുമല്ലേലും നീ അവളുടെ മമ്മയില്ലേ? ശരിക്കും അറിയണത് പപ്പയ്ക്കാ. എന്ത് ചേച്ചി, നിങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായില്ലേ? Hugging? Kissing? Nothing happened. I think he's very old type. Chechu ponna nannai. Hey. Coffee. Enna. Avan avide ottake irikkan thodangittu koreya neramayi. Onnum mindunnilla. Neenga okkandunda accounts paathirundha poduma. Poi avangitta edavadhu pesu. എന്നാ തോന്നിയോ സമയത്ത് പറയുന്നേ? അച്ഛാ, അച്ഛന് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാ പെട്ടെന്നൊരാവേശത്തിന് ഓടിപ്പോയ പിള്ളേരാ. നാളെ അവരുടെ ലൈഫിന് ഒരു കോംപ്ലിക്കേഷനും വരാതെ നോക്കേണ്ടത് നമ്മളാ. അതിന് കുടുംബക്കാർ തമ്മിൽ സംസാരിച്ച് അവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചേ പറ്റൂ. ആഹാ, അപ്പൊ ഇവരുടെ കല്യാണത്തിന് ഞാൻ കാർമ്മികത്വം വഹിക്കണം ഇല്ലയോ? കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരുമില്ലല്ലോ. ഇടവക്കാർ എന്ത് പറയണമെന്ന് നോക്കണ്ട, അച്ഛൻ എന്റെ കൂടെ വരണം. ഞാൻ റൈറ്റിലിരിക്കാം. പപ്പ ജോയച്ചനെയും കൂട്ടി എവിടേക്കാ പോയത്? എന്റെ കല്യാണം ഉറപ്പിക്കാനാ? ജോയച്ചൻ എന്നോടെല്ലാം പറഞ്ഞു. അവന്റെ മുത്തശ്ശി വീട്ടിൽ നിറക്കി വിട്ടപ്പോ പപ്പ ഒന്നും മിണ്ടാതെ പോന്നൂലേ? ഞാൻ പറഞ്ഞിട്ടും തടഞ്ഞിട്ടും കേൾക്കാതെ പപ്പ അവിടേക്ക് പോയതും സംസാരിച്ചതും നിനക്ക് വേണ്ടിയാ? ഞാൻ തിരിച്ചു വന്നതൊരു നാണക്കേടും ബാധ്യതയായെങ്കിൽ പപ്പ എന്നോട് നേരിട്ട് പറഞ്ഞേക്കും. നീ പപ്പയെ ക്രോസ് ചെയ്യാനാ പോന്നെ? പപ്പയുടെ മാനോ അന്തസ്സോ ആലോചിക്കാതെ ഞാനൊന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇനി എനിക്ക് വേണ്ടി പപ്പ ആരുടെ മുന്നിലും ചെറുതാവരുത്. ഇനി കാർത്തിക് നിന്റെ മനസ്സിലുണ്ടാവില്ലെന്ന് ഉറപ്പാണോ? Yes. I hate him forever. ഡാ കാർത്തി, മാത്യൂസ് വന്ന് സംസാരിച്ചിരിക്കുമ്പോ വളരെ പെട്ടെന്നാണ് പാട്ടി റിയാക്ട് ചെയ്തത്. മാത്യൂസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫാദർ ജോയ് അത് ഏറ്റുപിടിച്ചു. എന്നിട്ട് എല്ലാവരും കൂടി മാർക്കറ്റിൽ പോലെ അവിടെ കിടന്ന് ബഹളം വെച്ചു. ഹേ, മാത്യൂസ് ഒരു ജെന്റിൽമാൻ ആക്കും. പാട്ടിയെയും ഫാദറിനെയും ഗുസ്തി പിടിക്കാൻ വിട്ട് ഞങ്ങൾ തൊടിയിലേക്ക് ഇറങ്ങി. ഹേ, നിനക്കറിയോ 15 വർഷം കഴിഞ്ഞ് അപ്പ ഒരു സിഗരറ്റ് വലിച്ചു. മാത്യൂസ് അരമണിക്കൂറിനുള്ളിൽ 4 സിഗരറ്റ് ഫിനിഷ് ചെയ്തുടാ. ഹീസ് എ വെരി ഗുഡ് സ്മോക്കർ. ആ മാത്യൂസിനൊരു സംശയം, അയാൾക്ക് മാത്രമല്ല എനിക്കും. എന്നപ്പാ ആ പെൺകുട്ടിയോട് ഇപ്പോഴും നിനക്ക് ഇഷ്ടമുണ്ടോ? എന്നപ്പാ ഇപ്പടി കേക്കറീങ്ക? നിനക്കും റിയാക്കിങ് ഇടയിൽ ആക്ച്വലി ഉള്ളത് ഈഗോ പ്രോബ്ലം. അത് തീരുമ്പോ വീണ്ടും ഞാൻ സൊന്നില്ലയാ, അത് വെറും ഇൻഫാക്ച്വേഷൻ മട്ടുന്താ. ഇനിമേ അന്ത ചാപ്റ്റർ ക്ലോസ്. കോപം ഓർത്ത് പത്തിയാ എന്നാ തണ്ണിയടി മാറാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന കുടിയന്റെ മനസ്സും തോറ്റ കാമുകന്റെ മനസ്സും ഒരുപോലെ തന്നെ ഇരിക്കും. മോഹത്തിന് ഒരു കുറവുണ്ടാവില്ല.
ഫ്രസ്ട്രേഷൻ, കോപം, മനസ്സ് ഒരു പട്ടം പോലെയാ. നന്നായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്കിയോ പോയിടും. என் மனசு ஸ்ட்ராங்ப்பா. ரொசாரியோ இவெண்ட் மேனேஜ்மெண்ட்ல எனக்கு ஜாப் கிடைச்சிருக்கு. ப்ராஜெக்ட் டைரக்டரோட போஸ்ட். ஆஹா. உடனே ஜாயின் பண்ணு. நிஜபாவா? சூப்பர்ரா. அப்பாக்கு சந்தோஷமாச்சுடா. சிங்க குட்டி. இப்ப தன்னை வீட்டுலக்கு போய் ரெண்டு ரவுண்ட் கேரம்ஸ் கழிக்கணும். டன். ஆ. ഇതിനാണോ ചിരിച്ചത്? ഫൂൾസ്. അഴകു ഞാൻ കണ്ടു ഇരവുകൾ പകലുപോൾ തെളിമകൾ തന്നു കൈവീശിയോളം പോകുമ്പോൾ തീരങ്ങൾ മൂളി പാടുന്നു അകലുന്നതും Mike, you busy? No. I have the look and feel for the fashion show. Oh, brilliant. Hey, this is hot stuff, man. Kochi and item state of that fashion show irikkanavathu. Kochi bhasha parna numma polikkanam padi. After this event management should be synonymous with Rosario. I'll take this. Yeah, let her come in. You want a carrot? No. Thanks. Sure? Yeah. Okay. Hey, Karthi. This is our new stylist. I forgot your name. What was it? Rhea. Yeah, Rhea. This is our project manager. Director. Karthik. Rhea, you come here. ഇനി ജീസസ് തന്നെ നേരിട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്താലും ഞാൻ അവിടേക്ക് പോകുന്ന പ്രശ്നമല്ല. ഈ ചേച്ചിക്ക് വട്ട. ഞാനാണെങ്കിൽ ജോലിക്ക് പോവുകയും ചെയ്യും, അയക്കിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യും. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എവിടെയെങ്കിലും ചുണ്ടനങ്ങിയാ മതി. മമ്മി, റിസൾട്ടിന്റെ കാര്യത്തിൽ ചേച്ചിക്കാളും മൂത്തതാ ഞാൻ. എന്താ ടോപ്പിക്? ക്വൈറ്റ് ആക്സിഡന്റൽ. ചേച്ചി സ്റ്റൈലിസ്റ്റ് ആയി ജോയിൻ ചെയ്ത സ്ഥലത്ത് എക്സ് ബോയ്ഫ്രണ്ട് പ്രോജക്ട് മാനേജർ. അതാ പ്രോബ്ലം. ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. I can't work with him, Papa. Come, dear. Va. Nee vanne. Mole. Priya. Mamma's opinion.
പപ്പ പറഞ്ഞ പോലെ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന നല്ലത്. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റില്ല മമ്മ. ഇപ്പൊ വേണമെങ്കിൽ നിനക്ക് അവനെ ഫേസ് ചെയ്യാതിരിക്കാം, പക്ഷെ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിനക്ക് അവനെ കാണേണ്ടി വന്നാലോ? അതുകൊണ്ട് അവന്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ നിനക്ക് ആരുമല്ല എന്ന് പറഞ്ഞു പഠിക്ക്. നാളെ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിന്റെ ഒരു കോണിൽ പോലും അവൻ ഉണ്ടാവരുത്. ക്ലിയർ? ഇതൊരു ചലഞ്ചായിട്ട് എടുത്തൂടെ. My favorite, Karthik. Did you get the sketches? One second. That's what I thought. Have it. Thank you. No. Everything 50-50. No. Here. Here are the sketches and pudhi stage show design aichittu nya send idarnu kittile there it is idu nu mic nu power ഒരു ചലഞ്ച് ആയിട്ട് എടുത്തൂടെ. ഹായ് എവ്രി വൺ, ജോയിൻ റൊസാരിയോ ഇവന്റ് മാനേജ്മെന്റ് ആസ് പ്രോജക്ട് ഡയറക്ടർ. ഗ്രേറ്റ് ആറ്റ്മോസ്ഫിയർ, നൈസ് പീപ്പിൾ, ഹാവിംഗ് ഫൺ. എനിക്കിതൊന്ന് പഠിപ്പിച്ചോ. ഡോണ്ട് ഇറിറ്റേറ്റ് മീ. നിനക്ക് ഇത് എന്നാ പറ്റി ചേച്ചി? എനിക്ക് എന്നാ പറ്റാനാ?
കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റില്ല എന്ന് വെച്ചാ ഹാവിംഗ് ഫോൺ വട്ടായി പോയോ നേരത്തെ അറിയായിരുന്നോ? നോ വൈ? അല്ല, യു ഗൈസ് ആർ ഫ്രം സെയിം പ്ലേസ്, സോ വെറുതെ ചോദിച്ചതാ. കൂൾ. ഹേയ്, വാട്ട്? നതിങ് സർ. സർ, സർ, നോ സർ, ഓൺലി മൈക്കിൾ. ഓക്കേ, മൈക്കിൾ, സംതിങ് ഈസ് ബാദറിങ് യു. വാട്ട്സ് ഇറ്റ്? അത് ഈ ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ ഗേൾസിനെ ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യണോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നെസസറി. റിയാ, ഈ ടച്ചിനെ നമ്മൾ എത്ര കൊച്ചായിട്ട് കാണരുത്. നമുക്ക് മറ്റൊരാളോട് പറയാനുള്ള വളരെ വളരെ വലിയ കാര്യങ്ങൾ ഒരു സിമ്പിൾ ടച്ചിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടുപേർ ചുംബിക്കുമ്പോൾ ഈ ലോകം തന്നെ മാറുന്നു എന്ന് കേട്ടിട്ടില്ലേ? See, ഇത് പലതരം സ്പർശങ്ങളുണ്ട്. ഐ ക്യാൻ ടച്ച് യു ആസ് എ ഫാദർ, ഇറ്റ്സ് ഫുൾ ഓഫ് പാരന്റൽ അഫക്ഷൻ. ദ ടച്ച് ക്യാൻ ബി ബ്രദർലി ഓർ ഈവൻ ഫ്രണ്ട്ലി, യു നോ, ഓർ ഈവൻ ആസ് എ ലവർ. സിറിയ, എല്ലാ സ്പർശനങ്ങൾക്കും അതിൻ്റെതായ മീനിങ്സും ഉണ്ട്. ഇതിൽ പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്തിനാണ്? What? I was not trying to flirt or something. Cool, man. Hey, Inda, anything wrong? Everything is wrong. Come on. Karthik, Karthik, I think you're in a bad mood. I'll manage this. Relax. Okay, girls, let's start. Cheer up. കാർത്തിക്, വാ വാ, പോവാം. വൺ സെക്കൻഡ്, ഇപ്പോ വരാം. ശരൺ, എന്നെ ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ. ആ ഓക്കെ. പണി കിട്ടിയെന്നാ തോന്നുന്നേ, സ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ, എനിക്ക് അർജന്റാ, ബൈ. ഹലോ, ശരൺ ഹിയർ. ആ ശരൺ, ഓൺലൈനിലുണ്ടോ? ഹായ് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തില്ല. റിയ, ഞാനിപ്പോ കാർത്തികിനോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. ഐ വിൽ കോൾ യു ബാക്ക്. Michael, we need a dress code. That's a wonderful idea. Come again?
മനസ്സിലായില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് കാർത്തിക്. കാർത്തിക്, ഗേൾസിനെ ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ കാർത്തിക്കിനോട് കുറച്ച് ഡീസന്റ് ആയി ഡ്രസ് ചെയ്യാൻ പറയണം. അവൻ ഒന്നും ഇട്ടിട്ടില്ലേ? ജസ്റ്റ് വൺ നിക്കർ. ആ നിക്കർ ഉണ്ടല്ലോ. റിയ, യു നോ ദിസ് ഗൈ? നോ, ഡോണ്ട് നോ. Renowned filmmaker Shyam Prasad and adutha friend aanu idhe shooting samayathe trouser maatrame idarullu. See, it's all about comfort. Oralku ishtamulla dress alla idunathu. You come on, come on. Not my face here, down, look down. See, njanum nikkaran ittirikkunnathu. So what's the big deal? Let him. Riya, കുട്ടിക്കും വേണമെങ്കിൽ നാളെ മുതൽ നിക്കറിട്ട് വരാം. ഞാനൊന്നും പറയില്ല. ഹേ ലിസൺ, ഇനി ഇമാതിരിയുള്ള സില്ലി കംപ്ലൈൻസുമായിട്ട് ഈ ഡോറ് തുറന്ന് ഇതിനകത്തോട്ട് കയറിയ നിക്കർ ഇവിടെ ഞാൻ കമ്പൽസറി ആക്കും. ശ്യാം, ഈ പെൺകുട്ടികൾക്ക് എന്താണ് നിക്കറിനോട് ഇത്ര വിരോധം? Truth, I'm giving you the warning. Akarthikala cheriyalla. What? Naatil oru pengutiyai olichodi poyavana 3 divasam orumichu thamasichu thirichu vanne. Oh really? Appa penne cheriyalla. Aa pengutti oru paava avale trap cheyidatha. Bhagyathin avalkonnu sambhavichilla. Pote 3 divasam orumichu thamasichittu adum Karthikine pole oru chullam payyante kooda penne satyam podi satyam. Hello, what happened? Dreaming? come, let's have coffee. Coffee? Cup. No. No? No. Namakku va. കഴിഞ്ഞ രാത്രിയും നല്ല മഴയായിരുന്നല്ലേ? സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. അയ്യോ, കുറച്ച് അച്ചപ്പവും കുഴലപ്പോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. കൂട്ടി കലർത്തി അശുദ്ധിയാക്കിയിട്ടില്ല. പലഹാരങ്ങൾക്ക് என்னோட ஹஸ்பண்ட் கல்கட்டால இருந்தார். அங்க எல்லா பிராமின்ஸும் மீன் சாப்பிடுவா. அப்படியே எனக்கும் பழகெடுத்து. கல்கட்டையில மீன் வச்சா ஜலபுஷ்பம் தான். அது நான் கருதி வந்த வழி அம்ம என்ன சீத்த விளிக்க தொடங்க. அந்த மேட்டர் அன்னைக்கே முடிஞ்சு போயிடுத்து. ரிய வந்தில்லே? ஹோம் ஸ்டேல கொறச்சு கெஸ்டுகள் உண்டு. റിയ അവരുമായിട്ട് ബോട്ടിങ്ങിന് പോയിരിക്കുക. ഞങ്ങൾ വന്നത് റിയയുടെ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാനാണ്. പെൺമക്കൾക്കൊരു നല്ല വിവാഹബന്ധം കണ്ടെത്തിയാലല്ലേ പാരന്റ്സ് ഹാപ്പി ആവൂ. ഓ മംഗളം. അപ്പൊ റിയയ്ക്ക് വിവാഹം ഉറച്ചു നടത്തും. അതെ, അത് നന്നായി. ഫ്രാൻസിലാണ് ചെറുക്കൻ, ഓങ്കോളജിസ്റ്റ്. ഫിക്സ് ചെയ്തപ്പോ നിങ്ങളെ ആദ്യം അറിയിക്കാമെന്ന് തോന്നി. മോൾക്ക് പയ്യനെ ഇഷ്ടമായോ? അവക്ക് പ്രത്യേക ചോയ്സ് ഒന്നുമില്ല, ഞങ്ങളോട് തീരുമാനിച്ചോളാം പറഞ്ഞു. ഓ നന്നായി. എല്ലാ കാര്യത്തിനും നിങ്ങൾ കൂടെ വേണം. ചോദിക്കാറുണ്ടോ? എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. താങ്ക് യു സാർ. ആണോ, എല്ലാവർക്കും കാഫി കൊടുക്കും. ആ ഇപ്പൊ എടുക്കാം. ഹലോ. ഹായ്. നോ, ദി അദർ വൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
കാർത്തിക് വന്നില്ലേ? ഒരു മാരേജ് പ്രപ്പോസൽ. ആ പെൺകുട്ടിയെ കാണാൻ പോയിരിക്കും. Riya, can you please tell me what this is? The presentation you have made stinks. It stinks. But according to the briefing? Briefing? Briefing ullad adhe pole laptop ilekku pagarthananengil, then what's your role? Where is your creativity? Idu nammada company ide ettom prestigious aayittulla oru project aanu. Idano, and look and feel. Innu ucchakku munpu, I want it clear. I want it done and I want your stingy brains in it. I'm sorry, Mike. It was my mistake. എങ്ങനെ? എന്റെ ബ്രീഫിംഗിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു. Really? Yeah. Really? കാർത്തിക് അങ്ങനെ ഒരു അബദ്ധം പറ്റാറില്ലല്ലോ. Sorry. I'll fix it. In that case, I'm sorry. I jumped at you. കാർത്തി? Yes, Mike. Catch this. Good. So now you know how to catch a cat. Get back to work. Go, okay. go. That was Riya's mistake. No. It was mine. Good. Hi. Thank you. For what? എന്റെ മിസ്റ്റേക്ക് ഏറ്റെടുത്തതിന്. It's okay. റിയയുടെ മാരേജ് ഫിക്സ് ആയല്ലേ. ഇന്നലെ മാത്യൂസ് അങ്കിളും എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. എനിവേ, കൺഗ്രാറ്റ്സ്. കാർത്തിക്കിന് പെൺകുട്ടിയെ ഇഷ്ടമായോ? ഓഫീസിൽ പറഞ്ഞ് കേട്ടായിരുന്നു. അതോ? ഷീസ് ഗുഡ്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? യു കെ സ്റ്റാർ ഹോട്ടലിൽ ഷെഫാ. അപ്പോ ഇനി കാർത്തിക്കിന് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ കഴിക്കാലോ. ആ കുട്ടിക്ക് എവിടെ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ട്രൈ ചെയ്തൂടെ? അപ്പൊ സർവണനോട് ഒറ്റയ്ക്ക് നമസ്കരിക്കണ്ടേ? എന്റെ ഒരു കസിൻ ഉണ്ട് സരവണൻ, അവന് പെണ്ണ് കാണാൻ ഞാനൊന്ന് പോയത്. അവന് യു കെയിലാ വർക്ക് ചെയ്യുന്നത്. റിയ, എന്റെ മാരേജ് ഫിക്സ് ചെയ്യാൻ ആദ്യം അറിയിക്കുന്ന റിയ ആയിരിക്കും, നോ ഡൗട്ട്. നീ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? മമ്മ അപ്പ വിളിച്ചു. മമ്മയല്ല വിളിച്ചത്, ഫ്രാൻസിൽ നിന്ന് ജെൻസൻ സക്കറിയ, നിന്റെ ഉഡ്ബി. നിനക്ക് അവനോടൊന്ന് സംസാരിച്ചാലെന്താ? ഫോണിലൂടെ കല്യാണം ഉറപ്പിച്ചതല്ലാതെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ശബ്ദം പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിക്കുന്നത്. എനിക്ക് ഓഫീസിലെ ഹെക്ടിക് വർക്ക് ആയിരുന്നു പാപ്പ. നീ വന്ന ഉടനെ തന്നെ വിളിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. ഐ ടു ടയേർഡ് പാപ്പ. എന്താ മോളെ, പ്ലീസ് ഒന്ന് മിണ്ടിന്ന് വെച്ച്, നിന്റെ ക്ഷീണം ഒന്നും കൂടാൻ പോകുന്നില്ല. പാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പുളിങ്കൊമ്പ, എനിക്ക് പ്രായമായിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേനെ.
ചാൻസ് വിട്ട് കളയല്ലേ ചേച്ചി. ഡെഡി ആ ജെൻസൺ റിയൈസ് ചെയ്യ. ഹലോ, റിയ സ്പീക്കിംഗ്. ഗുഡ് ഈവനിങ്. ഫൈൻ. വായും പൊളിച്ച് നിൽക്കാതെ പപ്പ എങ്ങ് പോരെ. അവര് കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ, വാന്നേ. ചേച്ചി, ചേച്ചിയുടെ ജെൻസിനെ ഞാൻ വിളിച്ചിട്ട് എന്തോ ചോദിച്ചേ, അറിയണോ? ഓക്കെ, നാല് ചോദ്യം നാലുത്തരം. എത്ര മണിക്ക് എഴുന്നേൽക്കും? 6 മണിക്ക്. എന്താ ഫേവറേറ്റ് ഫുഡ്? നൂഡിൽസ്. എത്ര ചെറുപ്പന്റെ സൈസ്? 6. എത്ര മണിക്ക് കിടക്കും? ഉറക്കം വരുമ്പോ. ഫ്രാൻസിലുള്ള ആളിനെ അറിയേണ്ടത് തീർന്നു. എങ്ങനെയുണ്ട് പപ്പ കണ്ടുപിടിച്ച എന്റെ വുഡ്ബി? എന്താ ചേച്ചി ഇത്? നിങ്ങൾക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നാവുന്ന ഒരു ഇവൻറ്റാണ് നമ്മുടെ കമ്പനി അടുത്തായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. കുംഭകോണത്തുള്ള വളരെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു തമിഴ് ചെട്ടിയാർ ഫാമിലിയിലെ കല്യാണം. അതിനു മുമ്പ് എൻഗേജ്മെൻറ്റ്. സി, നമ്മളെപ്പോലൊരു കമ്പനി ഒരു കല്യാണം നടത്തി കൊടുക്കുന്നതിലെ പെറ്റിനെസ്. ദാറ്റ് യു മേ ഫൈൻഡ് വെരി ഓക്വേർഡ്. കാർത്തി, വാട്ട്സ് ഇറ്റ്? ഐ ഫൈൻഡ് ഇറ്റ് എ ബിറ്റ് ഓഡ് സർ. കാർത്തിക്ക് മാത്രമല്ല, ഏകദേശം എല്ലാവരും വിൽ ഫൈൻഡ് ഇറ്റ് എ ലിറ്റിൽ ഓഡ്. പന്തൽ കെട്ടാനും സദ്യ വിളമ്പാനും നമ്മൾ കുറച്ച് പേര് നിൽക്കുന്നത് കോമഡിയാണ്. പക്ഷേ ഇതൊരു വാതിലാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് മുഴുവൻ നമുക്ക് തുറന്നു കിട്ടുന്ന ഒരു വാതിൽ. ബിക്കോസ് ആ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്ന ഏകദേശം എല്ലാവരും തന്നെ ദെൽ ബി ലോഫ്റ്റി ബിസിനസ്മാൻ. അപ്പോൾ ഇന്ത്യയുടെ കോർപ്പറേറ്റ് വേൾഡിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ, അവരെ ഇംപ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണത്. ആൻഡ് കാർത്തി വിൽ ബി അവർ ടീം ലീഡർ. ഓക്കെ മൈക്ക്. ശരൺ വർഗീസ് ഈസ് ഗോയിങ് ടു അസിസ്റ്റ്. യെസ് മൈക്കൽ. ഓക്കെ വിത്ത് യു? നോ പ്രോബ്ലംസ്. ബോയ്ഫ്രണ്ട് തലത്തൊന്നുമില്ലല്ലോ. ഏയ് നോ നോ നോ. അല്ല, കുറച്ചൊന്നും മാറിയേക്കണം കാർത്തിയുടെ കൂടെ. നോ. Is it okay? Yeah. Fine. Appa Sharan's kunju, adu Ronix will manage. No problem. Bridal makeup, costumes, all those peripherals, Priya will take charge. Any clarifications? Nothing. No, Mike. Adakka ninda thonnalavu. Verde parnadalla mamma. Oru bellum breakum illatha penna Ashare. Karthik chadna cheechi ippa kattis alle. Appa Sharan Karthikine premicha, cheechi kena problem? Enikku enna problem? ഇപ്പൊ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ കല്യാണം കഴിച്ചവരെ ചേച്ചി ലൈൻ അടിക്കുന്നേ. നിർത്തടി അധിക പ്രസംഗി. അവള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒരുത്തന്റെ കൂടെ ലിവിംഗ് ടുഗെദറാ, ഒരു കുട്ടിയുണ്ട്. മോളെ, ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? എനിവേ, ജെൻസന്റെ പെർമിഷനോടെ ഒന്ന് വാങ്ങിച്ചേക്ക്. മോളെ, ജെൻസൻ അവന്റെ ഫോട്ടോ അയച്ചു തന്നത് കമ്പ്യൂട്ടർ കിടപ്പുണ്ട്. ആണോ? ഐ വിൽ സീ ഇറ്റ്. ഹീറോ നല്ല ഫാമിലി ഫേസ്, വെരി ഹാൻസം. കാർത്തിക് പോയാലും കിട്ടിയത് മോശമല്ല. പക്ഷെ ഒരു വയസ്സിന്റെ ശബ്ദമാ. അത് ഫോണിലൂടെ കേട്ടോണ്ടായിരിക്കും ചേച്ചി. പിന്നെ പോകാനുള്ള കൺസെന്റ് കിട്ടിയോ? കിട്ടി. വേറെ എന്തൊക്കെയാ ചോദിച്ചേ? ഇവിടുന്ന് കുംഭകോണത്തേക്കുള്ള കിലോമീറ്റർ എത്രയാ? അറിയില്ല. ഏതാ ഷോർട്ട് റൂട്ട്? ബസ്സിൽ പോകുന്നതോ ട്രെയിനിൽ പോകുന്നതോ? നോ ഐഡിയ. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. ശരി. That's all. A Google boy. Chichi, ini ala shirki moran thanne aavu. Naughty. Kanda badrama poittu va. Sari ma. Shu aparama potko ye. Thank you pa. Karthi, Kumbakonathile nee hotel la thanga venda. Ange oo amma sundathile mama veedu irukku. Nee ange thangana podum. Romba safe a irukum. Best. எனக்கு அவங்களெல்லாம் பார்த்து ஞாபகம் இல்லை பாட்டி. வரேன் பாட்டி. பார்த்து போறேன். இப்ப போயிட்டு வரேன். ஆல் தி பெஸ்ட் ரா. பை. பை. ஓகே கேடா, போயிட்டு வரேன்.
மறக்கவே முடியாது. கண்டிப்பா அவங்க கிட்ட வருவ. ஹோட்டல்ல தங்கும் போது அதுக்கு சான்ஸ் ஜாஸ்தி. கவலைப்படாது பாட்டி, உன் பேர் ரொம்ப நல்ல பையன். ஹே கார்த்திக், எந்தா ஒரு கள்ளச்சிரி? சத்தியம் பர, யாரே ஆலோசிச்ச? வாட்யா? யாரும் இல்ல. டெல் மீ. தேர்ஸ் நதிங் டு டெல். பர, என்னோட பர. ஏய் ஏய், ஆக்சுவலி நீ பாரை குறிச்சு ஆலோசிச்சது. யாரும் இல்ல. ஆள விட்டுருங்கம்மா, நான் உறங்கா போ. உனக்கு கார்த்தி, கார்த்தி மாமா வந்திருக்கடா. கார்த்தி, கார்த்தி. எப்பா கதை வரைச்சு ட்ரெஸ் பண்ணப்படாதா? வாங்கடா போலாம். அந்த அண்ணா போட்டிருக்கோங்கல்ல, அதான் ஜாக்கி சட்டி. அப்படியா? சாரிம்மா, ரூம் மாறி போச்சு. ஆரா மேனர்ஸ் இல்ல. கதவை தட்டி திறக்க வேண்டாம். What do you want? கார்த்தி. கார்த்தி அடுத்த ரூம்ல. ஓ, நான் அவனோட மாமா. நாளைக்கு கார்த்தியோட ஃப்ரெண்ட்ஸ் ஒரே ஆபீஸ்ல வர்க் பண்ணி. அப்படியா? சரி 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 சரி. ஹே கார்த்தி, மாமா. ஏய் கார்த்தி, கார்த்தி. உடி 7 வயசுல பார்த்தது பணமரத்துல பாதி வளர்ந்திருக்கான். நீ வர்ற விஷயத்தை சீதா பாட்டி போன்ல சொன்னா, ஆனா நீ எங்க தங்குறன்னு சொல்லல. கும்பகோணத்துல இருக்கிற எல்லா ஹோட்டலும் தேடியாச்சு. கடைசியா அவளை கண்டுபிடிச்சிட்டேன். இப்போ உனக்கு பிடிச்ச பலகாரம் எல்லாம் அத்தை செஞ்சு வச்சிருக்கா. நீ எல்லாரும் கட்டாயமா வீட்டுக்கு வந்து சாப்பிடணும். நாங்க முக்கியமான ஒரு வேலை விஷயமா வந்திருக்கோம் மாமா. அதனால என்னப்போ வீட்டுல வந்து சாப்பிட்டு அப்புறம் வேலையை பார்க்க வேண்டியதானே? நீ ரெடி ஆயிட்டு வா, நான் கீழே வெயிட் பண்றேன். சரியா? வாங்கடா. குழந்தையா இருக்கு மாமா. நான் சொல்றது அப்படியே இருக்கான். நீங்க ட்ரெஸ் பண்ணிட்டு மதியானம் வீட்டுக்கு சாப்பிட வந்துடணும். பியூர் வெஜிடேரியன், எல்லாரும் வந்துடணும். வந்துடுறா? வாடா வாடா. சாரி, மதியானம் சாப்பிட வந்துருக்கோ. டேய் வேகமா நடந்து வா, ஸ்பீடா வரணும். Who is there? அதெண்ட மாமா. இந்த மாமா வீட்ல லஞ்ச். எல்லாரும் ஷனிச்சிட்டு ரிய வரணும். வாங்க வாங்க, எல்லாரும் உள்ள வாங்க. எல்லாம் நம்மவாதான். ஆ வாங்க வாங்க. வாவ், வண்டர்ஃபுல் வில்லேஜ். அம்புஜா, வரலட்சுமி, வந்துட்டீங்க. மாமா வந்துட்டாங்க. இங்க வாங்க, யார் வந்திருக்கான்னு பாருங்க. வா வா வா. கார்த்தி உள்ள வாங்கண்ணா, உள்ள வா. வணக்கம் மா. இது யாரும் தெரியுதா? நம்ம ஆனந்தோட பையன் கார்த்தி. வணக்கங்க. வாங்க வாங்க, உள்ள வாங்க வாங்க. ரொம்ப அழகா இருக்கல்ல? சூப்பரா இருக்கும். வரலட்சுமி, எங்க போயிட்டா? இவ அத்தானை பாக்கணும், அத்தானை பாக்கணும்னு சொல்லிட்டு இருக்கா. எங்க போய் ஒளிஞ்சிட்டு இருக்கா? ஏய் வரலட்சுமி,
முதல்ல சாப்பாடு அப்புறம் தான் பேச்சு. வாங்க. கேள்விப்பட்டதிலிருந்து வரலட்சுமிக்கு ஒரே கன்ஃபியூஷன். பச்சதாவணி போடுறதா, சேப்பு தாவணி போடுறதா, மஞ்சதாவணி போடுறதான்னு. அப்புறம் கேரளால இருக்க சீதா பாட்டிக்கு போனை போட்டு அத்தானுக்கு என்ன கலர் பிடிக்கும்னு கேட்டா, கார்த்தி கார்த்திக்கு எது கலரா இஷ்டம்? எல்லா கலரும் இஷ்டம். எவ்ரி கலர் ஹேஸ் a different meaning. White is for peace, green is for prosperity, red is for worship. പക്ഷെ എനിക്ക് റിയ ഓറഞ്ച് ഡ്രസ് ഇടുന്ന ഇഷ്ടം. അപ്പൊ എനിക്ക് നിന്നോട് വല്ലാത്ത കൊതി തോന്നും. ഏമ സാപ്പിടാമ അവളെ പാത്തിട്ട് ദാവണി രൊമ്പ പിടിച്ചിരിക്കാ. ബ്രാഹ്മണ സാപ്പാട് രുചിയാ ഇരിക്കാ. ഹലോ, വൺ മിനിറ്റ് വൺ മിനിറ്റ്. യെസ് ടെൽ മീ എന്നാ എന്നാച്ചനാ? ഹേ കാർത്തിക്, വാട്ട് ഹാപ്പൻഡ്? എന്താ കാർത്തിക് പ്രോബ്ലം? എല്ലാരും സാപ്പിടാമ ഇരുന്നിട്ടാ. തെറിയില്ലേമ്മ. Oh God, what are you saying? Karthik, hello? என்னாச்சு, என்ன ப்ராப்ளம்? ஹலோ, எந்த கார்த்திக் எந்தா பார? சென்னையில இருந்து வந்திருந்த வண்டி ஆக்சிடென்ட் ஆயி, they couldn't come. இனி எந்த ஏயும்? என்ன ஆக்சிடென்ட்? யாருக்கு என்னாச்சு? ப்ரோக்ராமுக்கு ஆர்டிஸ்டோட வந்த வண்டி ட்ரிச்சில வச்சு ஆக்சிடென்ட் ஆயிடுது. இனி வேற வல்ல ப்ரோக்ராம் கிட்டி முங்கியதானோ? இனி பெர்ஃபார்மன்ஸ் எவ்வளவு அரேஞ்ச் செய்யும்? இவ்வளவுதானா? நம்ம ஊர்ல இல்லாத கலையா? உங்களுக்கு என்னென்ன வேணும், எப்ப வேணும் டீடைல் கொடுங்க, ஒரு போன்ல அரேஞ்ச் பண்ணிடுறேன். 21st in engagement. அதுக்கு முன்ப டெம்பிள்ல ஒரு ஸ்மால் ஃபங்ஷன் உண்டு. ஹே, வாட் அபௌட் கோலம்? அடடடடா, என்ன பெரிய கோலம்? வரலட்சுமிட்ட பெரிய டீமே இருக்கு. கோயில் ஃபுல்லா கோலம் போட்டு கொண்டாடிரலாம். போதுமா? Thank God. எல்லாம் கொஞ்சம் ஒழுங்கா செய்ய சொல்லு, அங்க போய் பாத்துட்டு வந்துறேன். சரியா? சரிமா. வரலட்சுமி சீக்கிரம் முடிச்சிருமா? சரி சித்தப்பா. டேய் வேமா, வேலை செய்யுங்கடா, என்ன சும்மா சுத்திக்கிட்டு இருக்கீங்க? என்னடா நீங்க? கார்த்தி, எவ்ரிதிங்ஸ் ஃபைன்? ஆல் குட். அத்தா, உங்களுக்கு கோலம் போட கத்து கொடுக்கவா? வாங்க ப்ளீஸ். சரி வரே. இப்படி பக்கத்துல வந்து உட்காருங்க. சரி, இந்த மாவு எடுத்து இப்படி போடணும். அழகா இருக்குல்ல? நல்லா இருக்கு. அதா என்ன, நான் உன்ன கேக்கட்டுமா? கேளு. நீங்க ஒரு பொண்ணு காதலிச்சிங்கல்ல, அவங்க ரெண்டு பேர்ல யாரு? யாரு சொன்னா? அப்படி சீதா பாட்டி. ஆனா இப்ப இல்லைன்னு சொன்னா? அது சும்மா. எங்க கார்த்திக்கும் வரலட்சுமியும் ரொம்ப நல்லா பழகிட்டாங்கல்ல. ஹே கார்த்திக், ஒன் செகண்ட். எப்போ வரேமா? பேச விட மாட்டேன்றா, ரொம்ப ஜெலஸ். கோலசுகள் குயிலன பாடுதடி, கைவளையல்கள் பேசுதடி, இருமனம் ஒரு மனமாகுமடி, இந்த திருமணம் வந்ததடி.
அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் கண்ணம்மா. அந்த பார்வை ஒன்று போதும், என்ன வேண்டும் என் கண்ணா. கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சில் ஏகம் கண்ணம்மா. அந்த நாளில் அந்தி நேரம் உன்னை பார்த்தேன் என் கண்ணா. காய்த்த சோலை வர வேண்டும் என் கண்ணா. உந்தன் தோளில் சாய்ந்து தூங்கும் வரம் வேண்டும் என் கண்ணா. மணமேடை மலர் வாசம் நம்மை தேடி வரும் நேரம் பரந்தோடும் நெஞ்சமே. உயிரென்ற கடிகாரம் உன்னாலோடும் கண்ணம்மா. நொடி நேரம் பிரிந்தாலும் நின்று போகும் என் கண்ணா. அதிகாலை பனிக்காலம் அழகாக தெருக்காலம் பறிபோகும் நெஞ்சமே. அந்த நாளில் அந்தி நேரம் ஆசை கொண்டேன் கண்ணம்மா. Kartik, in the bed. Is it Kartik? Kartik, in the bed. 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 Kartik, in the bed.
I'm sorry. நீ யாரடா? செக்யூரிட்டி. நான் யார் தெரியுமா? என் அப்பா யார் தெரியுமா? லீவ் மீ சார். எனக்கே ரூம் தர மாட்டேங்கிற? ராஸ்கல் சார். உன்னை சும்மா விட மாட்டேன்டா. I will show you. யார் அது? தமிழ்நாட்டில் பெரிய பாலிட்டிஷியனோட பையன். அடிக்கடி பொண்ணுங்களோட வந்து இப்படி தான் ரவுடித்தனம் பண்ணுவான். உங்க இது கல்யாண பெண்ணோட பாரையா? No, don't do that. He marries problems. ஆயிக்கோட்டே. என்னாலும் சாரில்ல. எந்தின்? നമ്മൾ ഇവന്റ് നടത്താൻ വന്നവർ മറ്റന്നാൾ നടക്കാൻ പോകുന്ന എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്നത് കുറേ വി ഐ പിസും നമ്മളായിട്ട് വെറുതെ. നോ കാർത്തിക്, ഒരു പെൺകുട്ടിയുടെ ലൈഫാ, മറ്റൊരു പെൺകുട്ടിക്ക് അത് മനസ്സിലാവും. ഇക്കാര്യത്തിൽ സെൽഫിഷ് ആവരുത് പ്ലീസ്. ഞാൻ ആ കുട്ടിയോട് പറയാൻ പോവാം.
കാർത്തിക്കിന് വരലക്ഷ്മി ഇഷ്ടായോ? ഇഷ്ടമായി. എപ്പോ മുതൽ? അവൾ ഇന്നലെ കോലം വരയ്ക്കുന്നത് കണ്ടപ്പോ മുതൽ. കോലം ഗുഡ്. Very funny. പൊളിച്ചടുക്കി പുരപ്പുറത്ത് കയറ്റാന്ന് കേട്ടിട്ടേ ഉള്ളു. വാട്ട് എ ഫിനോമിനൽ ഗൂഫർ. ഐ ഡിമാൻഡ് ആൻ എക്സ്പ്ലനേഷൻ. ഈ മാരേജ് ഇവൻ മര്യാദയ്ക്ക് ഒരു വിജയമായി നടന്നിരുന്നെങ്കിൽ ഈ കമ്പനിക്ക് ഉണ്ടാവുമായിരുന്ന ഗുഡ് വില്ലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? യു ഷട്ട് അപ്പ്. തൻ്റെ ഇവിടുത്തെ ജോലി എന്താ? ഇവിടെ എത്രയോ കല്യാണങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് നടത്തുന്നു. ഇതൊക്കെ സോൾവ് ചെയ്യാൻ താനാരാ? വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാ? ഐ കാൻ ബിലീവ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് കാൻ ബി സോ സ്റ്റൂപ്പിഡ്. മൈക്കൽ റിയ ഊട്ടി വെച്ച് കണ്ട അതേ പയ്യനാണെന്ന് അറിഞ്ഞപ്പോ അപ്പോഴത്തെ ഒരു ഇമോഷണൽ അങ്ങനെയൊക്കെ. ഊട്ടി? Why did you go to Ooty? For what reason? Why did you go to Ooty? But again, it is none of my business, isn't it? And Riya, you're fired. That's the door. Go. Just go! Michael... Mike, please. Now what? You want to get fired too? Hey, Riya, Michael is short-tempered. Korcha kani samsarichu seriyavo. No need. Please, I didn't do anything wrong. Allengil ee jolil enikku continue cheyan pattuvayirunnilla. I'm getting married. ബൈ ഓൾ. മാരേജിന് ഞാൻ ക്ഷണിക്കും. എല്ലാവരും വരണം. റിയ, I'm sorry, Riya. I couldn't help. It's okay. Let it be. Karthik, I need a favor from you. Tell me. Next week, Jensen and I kaanam varunnunde. Have to buy some dresses. Karthik, enne kooda shopping inu varanam. What? Enikku cheyirunnathu enne kaal ariyavunna Karthikina. Please. Okay. Thank you.
പുതിയ ആളാ? പഴയ ആളാ. വീട് എവിടെയാ? കോവിൽ പക്കത്തിൽ, അമ്പലത്തിനടുത്ത്. തമിഴനാ? ഇന്ത്യനാ. ഓവർ സ്മാർട്ട്. റെസിഗ്നേഷൻ കൊടുക്കാൻ ഞാൻ നിന്നോട് പറയായിരുന്നതാ. ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് പപ്പയ്ക്കായിരുന്നല്ലോ നിർബന്ധം. അന്ന് പപ്പയ്ക്കൊരു എയിം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ജെൻസനും പേരൻസും നിന്നെ കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഫോർമലായ മീറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യാം. വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചു വരുത്തി ഒരു സ്മോൾ ഫംഗ്ഷൻ, ബട്ട് മാരേജ് ഷുഡ് ബി ഗ്രാൻഡ്. ഹലോ ചേച്ചി, ഓഫീസ്നാ ഫോൺ. ഷെറിന്റെ സ്കൂട്ടർ ആക്സിഡന്റ് ആയി. കാർത്തിക് ഉണ്ടായിരുന്നു ഷെറിന്റെ ഒപ്പം. ചേച്ചി വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്നാ മോളെ? പപ്പ, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. കാർത്തികിന് ഒരു ആക്സിഡന്റ്. എന്ത്? ഇപ്പൊ എന്തായാലും പോണ്ട. കല്യാണം തീരുമാനിച്ച പെൺകുട്ടിയാ നീ. ഇനി നിനക്ക് തോന്നിയ പോലെ പെരുമാറാൻ പറ്റില്ല. പപ്പ, ഐ വാണ്ട് ടു സീ ഹിം. അവളുടെ കൊളീഗ് അല്ലേ സൂസൻ, പോയി കണ്ടുവരട്ടെ. ഇനിയും ഗുഞ്ചിച്ച് വഷളായിക്കോ. ഐ വിൽ കം വിത്ത് യു, ഗെറ്റ് റെഡി. കാർത്തിക്, ശരൺ. യെസ്, 302. ഓക്കേ. അത് ശരി, ഇവിടെ ഒരാൾ കിടക്കുന്ന കണ്ടില്ല അല്ലേ. എന്റെ സ്കൂട്ടർ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതേ ഉള്ളൂ. കാർത്തിക് അപ്പോഴേ വീട്ടിലേക്ക് പോയി. എന്റെ നെറ്റിയിലെ രണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വന്ന്. ഹേ, ദിസ് ഇസ് റോണിക്സ്, മൈ ഫിയാൻസി. ഹലോ. ആൻഡ് ദിസ് ഇസ് അവർ സ്വീറ്റ് ലിറ്റിൽ ഏഞ്ചൽ. ആൻഡ് യു നോ റിയ, വി ആർ ഗെറ്റിംഗ് മാരീഡ് സൂൺ. റിയ, റിയ വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞാനും കാർത്തിയും തമ്മിലില്ല. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ ഒരേ പ്ലേസിൽ നിന്ന് വന്ന നിങ്ങൾ രണ്ടുപേരും ഇൻഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്തപ്പോ ഐ ഹാഡ് മൈ ഡൗട്ട്സ്. നിങ്ങൾ തമ്മിൽ എന്തോ, ബട്ട് ഐ വാസ് റോങ്. അല്ലേ റോണക്സ്? യാ യാ, റൈറ്റ്. പപ്പ, ഐ വാണ്ട് ടു സീ കാർത്തിക്. പപ്പ, കാർത്തിക്കിന്റെ വീട്ടിലേക്കാ പോണ്ടേ. ഇത്രയും കാലം മോള് പറയണത് ഞാൻ കേട്ടു, ഇനി പപ്പ പറയണത് മോള് കേട്ടാ മതി. മാരേജ് കഴിയുന്നവരെ നീ ഇനി ആരെയൊക്കെ കാണണം കാണണ്ട എന്ന് പപ്പ തീരുമാനിക്കും. പാത്തടാ, പാട്ടി വരൽ ഉടച്ചിട്ട് പോരെ. എന്താങ്കുമ്മ, ഉങ്ങ മാമ എന്നിക്കും ഫോൺ പണിയിരുന്നാർ. വരലക്ഷ്മി ഉനക്ക് പിടിച്ചിരിക്കാൻ കേട്ടർ. ചിന്ന പൊണ്ണുമ്മ, മാമ കിട്ട അവളെ നല്ലാ പഠിക്ക വെക്ക ചൊല്ലുങ്ക. അമ്മാവക്ക് മരുമകള നല്ലൊരു പൊണ്ണ് കണ്ടിപ്പാ വരുവാ. അതെ പത്തി ഇപ്പവേ യോസിച്ച് ഏ തല കുളപ്പിക്കറീങ്ക ഇല്ലേ പാട്ടി. പാട്ടി എന്നടാ കണ്ണ, നിങ്ങളും താത്താവും സണ്ട പോട്ടിരിക്കീങ്ളാ? എപ്പവും സണ്ടതാ. ഒരു വാട്ടി മൂന്ന് നാൾ വരയ്ക്കും പേസിക്കവേ ഇല്ല. அப்புறம் உங்க தாத்தாக்கு என்கிட்ட எப்படி பேசாம இருக்க முடியும்? கள்ளி போடா. எப்படி உங்க காதல் தொடங்கிடுச்சு? அப்போ ஐ லவ் யூ கீ லவ் யூலாம் ஒண்ணும் கிடையாது. தாத்தா ரொம்ப நாட்டி. போங்க.
வழியில போகும்போது ஒருத்தர் ஒருத்தர் பாப்போம், ஏன்னு தெரியாது. ஆனா பார்க்காம இருக்கவே முடியாது. கும்பகோணத்துல நாங்க எப்பவும் மீட் பண்ற ஒரு இடம் இருந்தது. ஒரு நாள் அங்க இருக்கும்போது உங்க தாத்தா என் கைய நான் மூச்சே விடாம இருந்தேன். I want to meet you tomorrow morning. Namada church. Varile. Hey Riya. Hello. Long time. You too. Tourism course kaiyo. Adu vittu. ഇപ്പൊ കോയമ്പത്തൂര് ഫാഷൻ ഡിസൈനിങ് ചെയ്യോ? ടൂറിസം ഫാഷൻ ഡിസൈനിങ്, ഒരു ബന്ധമില്ലല്ലോ. What about you? Now doing event management. Management? അപ്പൊ എഞ്ചിനീയറിംഗ്? Same thing. Yeah. എനിക്ക് പോണം, വീട്ടിൽ പറയാതെ പോന്നത്. പൊക്കോ, നിനക്ക് വേറൊന്നും പറയാനില്ലേ? എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. But now I'm blank. പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയണം, നിനക്കത് അറിയില്ല. ചില കാര്യങ്ങൾ പറയാതെ തിരിച്ചറിയാൻ കഴിയണം. എനിക്ക് അതിനുള്ള ദിവ്യശക്തി ഒന്നും ഇല്ല. ഒരു ബെറ്റർ ലൈഫ് കിട്ടുമ്പോ മനസ്സിലായ കാര്യങ്ങളും അറിഞ്ഞില്ലെന്ന് ഭാവിക്കാൻ പറ്റും. എന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിരുന്നെങ്കിൽ ഇത്രയും നാളുകളായി നീ എന്തിനാ എന്നെ തന്നെ ഫോളോ ചെയ്തിരുന്നത്? ഞാനോ? നെവർ. ഓഫീസിൽ ഞാൻ മോഡൽസിനെ ഗ്രൂം ചെയ്യുമ്പോൾ, ശരണുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ, എന്തിന് കുംഭകോണത്ത് വരലക്ഷ്മിയുമായി സംസാരിക്കുമ്പോൾ പോലും യു ആർ ക്ലിയർലി ജെലസ്. അതൊക്കെ കാർത്തിക്കിന്റെ തോന്നലാ. നിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചൈൽഡിഷ് ഈഗോ ഉണ്ട്. നിനക്കുണ്ടല്ലോ ആ ഈഗോ. ജെൻസനുമായുള്ള കല്യാണത്തിന് നീ എഗ്രി ചെയ്തതും എന്നോടുള്ള വാശി കൊണ്ട് മാത്രം. കാർത്തിക് പ്ലീസ്, എനിക്ക് ആരോടും വാശിയില്ല. പ്രിയ, നമുക്കിടയിൽ ഉണ്ടായിരുന്ന വെറുപ്പായിരുന്നു, ഇഷ്ടം തന്നെ ആയിരുന്നു. പിന്നെ നിന്നെ എന്നോട് മറച്ചു വെച്ചത് നിനക്കത് പറയായിരുന്നില്ലേ? പറയാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോഴാണ് നിന്റെ മാരേജ് ഫിക്സ് ചെയ്ത കാര്യം പറയാൻ അങ്കിളും ആയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നു. ഐ വാസ് ഇൻ ഷോക്ക്. പിന്നെ നോക്കിയപ്പോ യു ആർ ഓൾവേസ് ഹാപ്പി. ഞാൻ എന്തിനാ എന്റെ ഇഷ്ടം പറയണം? നോ, യു ആർ റോങ്. ഐ വാസ് നെവർ ഹാപ്പി. എന്നാ നമുക്ക് പേരൻസോട് എല്ലാം തുറന്നു പറയാം. എനിക്ക് അതിനുള്ള ധൈര്യമില്ല കാർത്തിക്. ധൈര്യം ഉണ്ടാവണം. ഐ എം ഷുവർ മനസ്സമ്മതത്തിന് അന്ന് നീ ടെൻസിനോട് പറയാൻ പോകുന്നത് നോ എന്നായിരിക്കും. ഐ കൻ റീച്ച് മൈൻഡ്. നോ കാർത്തിക്. നമ്മൾ ആദ്യമായി പരിചയപ്പെട്ടത് ഇവിടെ വെച്ചാ. വെറും ഫ്രണ്ട്സ് മാത്രമല്ല അത് മനസ്സിലാക്കിയതും ഇവിടെ വെച്ചാ. ഇപ്പൊ പിരിയുന്നത് ഇവിടെ വെച്ചായിരിക്കും. ഈ സ്ഥലത്തിന് നമ്മളെ കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ടാവും.
പ്രിയ, ഞാൻ ജോലി രാജിവെച്ചു. കുറെ കാലം നിന്റെ പ്രസൻസ് ഉണ്ടായിരുന്ന ഓഫീസിൽ I'm still waiting for you. Malaye you decide. Tu malaye vanam thuvunna poongulire vanam thuvunna poongulire kanduvo ende kadaliye niraye kannire nammal ninum kandirund hold this anthem. കഥയാ
കനവാണോ അല്ല ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. മഴയേ എന്തിനാ ബോട്ട് നിർത്തിയ? നന്നായി. നിങ്ങള് ഇത് തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മോള് ഒരു പ്രാവശ്യം എന്നെ തോൽപ്പിച്ചു. വീണ്ടും നീ എന്നെ ചതിച്ചെങ്കിലും അവരെ അത് ചെയ്തില്ല. അവരാ ഓ കരക്കടിപ്പിക്ക. കാർത്തിയെ പറ്റി ചോദിച്ചപ്പോഴൊക്കെ ഇവനെ നിനക്ക് വെറുപ്പാണെന്നാണ് എന്നോട് പറഞ്ഞത്. കാർത്തി കാർത്തി ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നില്ലേ നീ പറയാറ്? നിനക്ക് എന്നോടെങ്കിലും പറയാതിരുന്നില്ലേ കാർത്തി? ഇനിയെല്ലാം ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കും. ഞാൻ ഫിക്സ് ചെയ്ത പയ്യനെ തന്നെ നീ വിവാഹം കഴിക്കും. നോ അങ്കിൾ, പറ്റില്ല. അന്ന് ഞങ്ങൾ പോയതുപോലല്ലേ ഇപ്പോ? ഇതൊരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ഞങ്ങൾ പിരിയില്ല. അപ്പോ ഞങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ അല്ലേ കാർത്തി? അങ്കിൾ വേണമെങ്കിൽ ഇപ്പോൾ ഇവളെ കൊണ്ടുപോകാം, പക്ഷെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ ഇനി ഇവൾ സമ്മതിക്കില്ല. ആ ഉറപ്പ് എനിക്കുണ്ട്. ഐ ഷുവർ. കൊള്ളാം. ഒരച്ഛൻ്റെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല കാർത്തി. അങ്കിൾ, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വെറും ഈഗോ മാത്രമായിരുന്നു. മതി, അങ്ങനെ പേരൻസിനെ തോൽപ്പിച്ച് നിങ്ങൾ മിടുക്കരാകണ്ട. ഇവളുടെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ നോക്ക്.
ഡേറ്റ് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ? നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ഞാനും മാത്യൂസുമാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഈ ഇഷ്ടം പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു ഇത്. നിങ്ങളുടെ അമ്മമാർ പോലും അറിയാതെ നടത്തിയ ഈ പ്ലേയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരാൾ കൂടി ഉണ്ട്, ജെൻസൻ സക്രിയ. ഫ്രാൻസിലുള്ള നിന്റെ സക്രിയ അങ്കിൾ. കുംഭകോണത്തെ ചെട്ടിയാര് വിളിക്കുന്നു. അയാളുടെ മകളുടെ ഭാവി അന്ന് രക്ഷിച്ച ആ പെൺകുട്ടി തന്നെ അവളുടെ അടുത്ത കല്യാണം നേരിട്ട് വന്ന് നടത്തി കൊടുക്കണമെന്ന്. ഐ വാണ്ട് ബോത്ത് ഓഫ് ദം ബാക്ക്. രണ്ടുപേരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ശരിൻ, ഇതൊരു വാതിലാണ്. ഞാൻ നിന്നോടൊരു നുണ പറഞ്ഞു. അന്ന് ഊട്ടിയിൽ വെച്ചിട്ട് നിന്റെ വള. കാതിൽ കാതിലെന്നു ചൊല്ലി എന്തൊരിഷ്ടമാതൽ കവിതയൊന്നു മൂടി തീരാ കനവിലുയലാടി എന്തൊരിഷ്ടമാട്ടം പോലെ കാതിൽ പാടി ഇഷ്ടം പോലെ പാലിൽ നീന്തി പട്ടം പോലെ കാതിൽ പാടി ഇഷ്ടം പോലെ പാലിൽ നീന്തി ആരും കാണാതെ കണ്ണിൽ കണ്ണിലൊന്നു നോക്കി കാതിൽ കാതിലെന്നു ചൊല്ലി എന്തൊരിഷ്ടമാ.